എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന ഇമ്പാക്റ്റ് റസ്ലിംഗിൻ്റെ ഹാർഡ് ടു കിൽ എന്ന പേപ്പർ വ്യൂവിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചും, രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വലിയ വലിയ അപ്ഡേറ്റ്സിനൊക്കെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് നടന്ന ഇമ്പാക്റ്റ് റസ്ലിംഗിൻ്റെ ഹാർഡ് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ ഇടയിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്സിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇമ്പാക്റ്റിൻ്റെ നോക്കൗട്ട്സ് ഡിവിഷനിലെ നോക്കൗട്ട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കരിയർ വേഴ്സസ് ടൈറ്റിൽ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. നോക്കൗട്ട്സ് ചാമ്പ്യനായ ജോർദിയൻ ഗ്രേസ് എന്ന റെസ്ലർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ഇമ്പാക്റ്റ് റെസ്ലിംഗിലെ തന്നെ ഒരു ഹോൾ ഓഫ് ഫെയിം റെസ്ലറായി മാറിയിട്ടുള്ള മിക്കി ജെയിംസ് എന്ന താരത്തിന് എതിരെയായിരുന്നു. മത്സരത്തിൽ തോറ്റാൽ മിക്കി ജെയിംസ് ഇമ്പാക്റ്റ് റെസ്ലിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കണം. അതാണ് മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ. മത്സരത്തിൽ ജോർദൻ ഗ്രേസിനെ ഒരു 20 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു മികച്ച മത്സരത്തിലൂടെ മിക്കി ജെയിംസ് പരാജയപ്പെടുത്തുന്നതും അഞ്ചാമത്തെ തവണ ഇമ്പാക്റ്റ് റെസ്ലിംഗിൻ്റെ നോക്കൗട്ട്സിൻ്റെ ചാമ്പ്യൻ ആയി മാറുന്നതുമാണ് മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. ഇമ്പാക്റ്റ് റെസ്ലിംഗിലെ ഹാർഡ് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റിലെ ഏക ടൈറ്റിൽ ചേഞ്ചും ഈ മെയിൻ ഇവൻറ്റിലെ നോക്കൗട്ട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കാണാൻ സാധിച്ചതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇമ്പാക്റ്റ് റെസ്ലിംഗിലേക്ക് നിലവിൽ തിരികെ വന്നിരിക്കുന്ന ഫ്രാങ്കി ഗസേറിയൻ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ടി എൻ എയുടെ സ്വന്തം ഫ്രാങ്കി ഗസേറിയൻ എ ഇ ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് റെസ്ലിംഗുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് റെസ്ലിംഗിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഇന്ന് നടന്ന ഹാർഡ് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഒരു സർപ്രൈസ് എൻട്രി പോലെ ഫ്രാങ്കി ഗസേറിയൻ്റെ തീം മ്യൂസിക് പ്ലേ ആകുന്നതും താരം റിങ്ങിലേക്ക് കയറി ഈ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് പങ്കുവെക്കുന്നതും. ഇനി എ ഇ ഡബ്ല്യുയിലേക്ക് ഫ്രാങ്കി ഗസേറിയൻ തിരികെ പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഹാർഡ് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് സാന്റിനോ മറേല എന്ന ഫോർമർ ഡബ്ല്യു ഡബ്ല്യുയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനും ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനും ഇമ്പാക്റ്റിന് വേണ്ടി ഡെബ്യൂ ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഒരു റെസ്ലറായിട്ടല്ല, ഒരു അതോറിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു രീതിയിലാണ് സാന്റിനോയെ ഇപ്പോൾ ഇമ്പാക്റ്റ് റെസ്ലിംഗിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സാന്റിനോ മറേല എന്നുള്ളൊരു റിംഗ് നെയിം തന്നെയാണ് താരത്തിന് കൊടുത്തിട്ടുള്ളത്. സാന്റിനോ മറേല എന്ന റിംഗ് നെയിം ഇമ്പാക്റ്റ് റെസ്ലിംഗ് സ്വന്തമാക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ച മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു. ഡബ്ല്യു ഡബ്ല്യുയിലെ മുൻ ചാമ്പ്യനൊക്കെ ആയിരുന്ന സാന്റിനോ മറേല ഇന്ന് നടന്ന ഹാർഡ് ടു കിൽ സ്പെഷ്യൽ ഇവൻറ്റിന് ഇടയിലൂടെയാണ് അതോറിറ്റിയുടെ ഭാഗം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരു സർപ്രൈസ് എൻട്രൻ്റ് പോലെ കയറി വരുന്നത്. പിന്നീട് ആ ഒരു മത്സരം റീമാച്ച് സാന്റിനോ തന്നെ പ്രഖ്യാപിക്കുകയും റീമാച്ചിലൂടെ ചാമ്പ്യന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇമ്പാക്റ്റ് റെസ്ലിംഗിൻ്റെ തുടർന്നുള്ള വീക്കിലി എപ്പിസോഡിലും സാന്റിനോ മറേല എന്ന ഈയൊരു അതോറിറ്റി ഫിഗറിൻ്റെ സ്റ്റോറി ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. സാന്റിനോ എത്ര വർഷത്തേക്കാണ് ഇമ്പാക്റ്റ് റെസ്ലിംഗുമായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ലഭ്യമായിട്ടില്ല. എന്തായാലും 2 വർഷമെങ്കിലും ഇമ്പാക്റ്റ് റെസ്ലിംഗിൽ സാന്റിനോ ഉണ്ടായിരിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഡബ്ല്യു ഡബ്ല്യുയിലെ ഒരു കോമഡി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടർ ചെയ്തിരുന്ന റെസ്ലറായിരുന്നു സാന്റിനോ. കുറേ കാലം റെസ്ലിംഗിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഇമ്പാക്റ്റ് റെസ്ലിംഗിലൂടെയാണ് റെസ്ലിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് സാന്റിനോ ഇപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. സാന്റിനോയുടെ തിരിച്ചുവരവിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ ഇമ്പാക്റ്റ് റെസ്ലിംഗിൻ്റെ ഹാർഡ് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ നമുക്ക് അറിയാൻ സാധിച്ച കിഡിലൻ അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ആരംഭിച്ചത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗുന്ദർ ബ്രോൺസ്ട്രോമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ബ്രോൺസ്ട്രോമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്ദർ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ തന്നെ റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ഗുന്ദർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതും താരം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ റെഗിൽ റോഡ്രിഗസ് എന്ന വുമൺ റെസ്ലറും വുമൻസിൻ്റെ റോയൽ റംബിൾ മത്സരത്തിലെ ഒരു എൻട്രി പ്രഖ്യാപിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ലിപ് മോർഗനെതിരെ നടന്ന സിംഗിൾസ് മത്സരത്തിലും റെഗിൽ റോഡ്രിഗസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ന് നടന്ന സ്മാക്ക്ഡൗണിന് ഇടയിലൂടെ റെയ്മിസ്റ്റിയോയും
റോയൽ റംബിൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതും ഉറപ്പാക്കിയിട്ടുണ്ട്. റെയ്മ് സ്റ്റുഡിയോ വേഴ്സസ് കെരിയോൺ ക്രോസ് തമ്മിലുള്ള ഒരു ഫ്യൂഡിൻ്റെ ഭാഗമായി റോയൽ റംബിൾ സ്പെഷ്യൽ ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഇരു താരങ്ങളും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം ഉണ്ടായിരിക്കുമെന്നുള്ളതും ഔദ്യോഗികമായി ഇന്നത്തെ സ്മാക്ക്ഡൗണിന് അവസാന ഭാഗങ്ങളിൽ കൺഫേം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കെവിൻ ഓവൻസും സാമി ജെയ്നും തമ്മിൽ നടന്ന നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സിംഗിൾസ് മത്സരം തന്നെയാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ കെവിൻ ഓവൻസിനെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ എന്ന് പറയുമ്പോൾ ദി ഊസോസും സോളോ സിക്കോവയും ബ്ലഡ് ലൈനിലെ മറ്റ് അംഗങ്ങളൊക്കെ വന്ന് കെവിൻ ഓവൻസിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ കൺഫ്യൂഷനോട് കൂടിയിട്ടുള്ള സാമി ജെയ്ൻ്റെ മുഖഭാവങ്ങളാണ് നമുക്ക് സ്മാക്ക്ഡൗണിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ കെവിൻ ഓവൻസിനെതിരെ സാമി ജെയ്ൻ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ കെവിൻ ഓവൻസാണ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിച്ചത്. അത് സാമി ജെയ്നെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവാണ്. കൂടാതെ കെവിൻ ഓവൻസ് സാമി ജെയ്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഒരു സുഹൃത്തിനെ ആക്രമിക്കുമ്പോഴും താൻ നല്ല രീതിയിൽ വിജയിക്കേണ്ട ഒരു മത്സരം എതിരാളി വിജയിച്ചു പോയതിലും തമ്മിലുള്ള ഒരു കൺഫ്യൂഷനാണ് സാമിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും കെവിൻ ഓവൻസും സാമി ജെയ്നും ടീം ആകും എന്നുള്ളത് ഇന്നത്തെ സ്മാക്ക്ഡൗണിലൂടെ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. കൂടാതെ റോമൻ റീൻസിൻ്റെ ഭാവി എതിരാളികളിൽ ഒരാൾ സാമി ജെയ്ൻ ആയിരിക്കുമെന്നുള്ളതും 100% ഉറപ്പായിരിക്കുന്നു. ഇനി അത് എന്ന് എപ്പോൾ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ നമുക്കൊരു അപ്ഡേറ്റ് ലഭിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് റോമൻ റീൻസിൻ്റെയും കെവിൻ ഓവൻസിൻ്റെയും കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. റോയൽ റംബിളിലെ അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് മുൻപുള്ള ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റാണ്. അതുപോലെ തന്നെ ബാങ്കർ ബ്രോസ് എന്ന ടീമിലൂടെ ഇപ്പോൾ അറിയപ്പെടുന്ന ഷെയ്മസിനും ഡ്രൂ മാക്കിൻ്റെയറിനും വൈക്കിംഗ് റൈഡേഴ്സിനെതിരെയുള്ള ഒരു ടാഗ് ടീം ടൂർണമെൻറ്റിലെ ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ന് നടന്ന സ്മാക്ക്ഡൗണിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഏദം പിയേഴ്സാണ് ദി ഊസോസിൻ്റെ കൈവശമുള്ള സ്മാക്ക്ഡൗണിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻ്റ് ഉണ്ടായിരിക്കുമെന്നും അതിലെ ആദ്യ മത്സരം ബാങ്കർ ബ്രോസും വൈക്കിംഗ് റൈഡേഴ്സും തമ്മിൽ ആയിരിക്കുമെന്നുള്ളതും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മാച്ച് കാർഡ് നമുക്ക് കാണാൻ സാധിച്ചു. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ സ്മാക്ക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളി സോണിയ ഡെവിൽ ആയിരിക്കുമെന്നുള്ളത് സൂചന നൽകുന്ന രീതിയിൽ ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റും ഇരു റെസ്ലേഴ്സും തമ്മിലുള്ളതും സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സ് ആണ് സ്മാക്ക്ഡൗണിനെ സംബന്ധിച്ചും ഇമ്പാക്ട് റെസ്ലിംഗിൻ്റെ ഹാർട്ട് ടു കിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റിനെ സംബന്ധിച്ചും നമുക്ക് പങ്കുവെക്കാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് നാളത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.